ഫ്രണ്ട്സ്, മേ ബി നിങ്ങൾ ഇതുപോലെ ഒരു പ്രോഡക്റ്റ് മേടിച്ച് നിങ്ങളെ എൻജിൻക്ക് ഒഴിക്കുകയാണെങ്കിൽ മേ ബി നിങ്ങളെ വണ്ടീൻ്റെ എൻജിൻ വരെ സീസാനുള്ള ചാൻസസ് ഉണ്ട്. വീഡിയോ കാണുന്നതിൻ്റെ മുമ്പ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഹെവൻ റൈഡേഴ്സിൻ്റെ യൂട്യൂബ് ഫാമിലി മെമ്പർ ആകാൻ മറക്കരുത്. അഡ്വഞ്ചർ ആൻഡ് അൺറീച്ചബിൾ വ്ളോഗ്സ് കാണണമെങ്കിൽ ക്ലിക്ക് ദ ബെൽ ബട്ടൺ ഓഫ് നോട്ടിഫിക്കേഷൻസ്. ഹലോ ഗായ്സ്, ദിസ് ഇസ് ഹെവൻ റൈഡർ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാനൊരു എൻജിൻ ഓയിൽ പർച്ചേസ് ചെയ്തായിരുന്നു. ആ എൻജിൻ ഓയിൽ കംപ്ലീറ്റ് ഫേക്ക് ആണ്. അപ്പോൾ ആ എൻജിൻ ഓയിലിലെ ഏത് ബ്രാൻഡ് എന്താ സംഭവം എന്ന് വെച്ച് ഞാൻ കറക്റ്റ് ആയിട്ട് വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇത് കണ്ടില്ലേ നിങ്ങളിപ്പോ, പിന്നെ എൻജിൻ ഓയിലിന്റെ ബോട്ടിൽ ഈ സീലിംഗ് ഒന്നുമില്ല. പിന്നെ ഇതിൽ ഉള്ള എൻജിൻ ഓയിൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ പറഞ്ഞുതരാം. ഈ പെട്രോൾ പമ്പില് നമ്മൾ ടു സ്ട്രോക്കിനൊക്കെ ഒഴിക്കൂലേ നോർമൽ എൻജിൻ ഓയില്, ആ എൻജിൻ ഓയിലാണ് ഇതിനകത്തുള്ളത്. ഞങ്ങളിപ്പോ പൈസ കൊടുത്ത് മേടിച്ച പ്രോഡക്റ്റ് ആണ്, അപ്പോൾ അതിന്റെ ഉള്ളിൽ ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് ആണ് അവർ തരുന്നത്. ഇപ്പൊ ഞാനിത് ഡീലേഴ്സിന്റെ പ്രശ്നമാണോന്ന് വെച്ച് ഞാൻ ഷോപ്പിലേക്കൊക്കെ പോയി അന്വേഷിച്ചു, പക്ഷെ അത് ഡീലേഴ്സിന്റെ പ്രശ്നമല്ല, ഈ കമ്പനി പ്രോഡക്റ്റിന് വെച്ചിട്ട് ഫേക്ക് പ്രോഡക്റ്റ് ആണ് അവർ ഇറക്കുന്നത്. ഞാൻ വാങ്ങിച്ച ബ്രാൻഡ് ഏതാന്ന് വെച്ചാൽ സീലൂബ് എന്ന് പറഞ്ഞ കമ്പനീന്റെ ബ്രാൻഡാണ് ഞാൻ എൻജിൻ ഓയിലാണ് വാങ്ങിയിട്ടുള്ളത്. സീ ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞ കമ്പനീന്റെ പ്രോഡക്റ്റാണിത്. MG 20W 40 ഇട്ടിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ പവർ എക്സ്ട്രാ പെർഫോമൻസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് എത്രത്തോളം പെർഫോമൻസ് എന്ന് നമുക്ക് പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. 8256ഉം പിന്നെ മാനുഫാക്ചർ ഡേറ്റ് വന്നിട്ട് December 2020 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ മറന്നിട്ടുണ്ട്. പക്ഷെ നോക്കി ഗൈസ്, മാനുഫാക്ചർഡ് ബൈ എക്സി ലൂപ്സ് എന്നും പിന്നെ ഇതിന്റെ പ്ലേസ് ലൊക്കേറ്റഡ് ബൈ എന്ന് വെച്ചാൽ നരസിംഹനായിക്കം പാളയം കോയമ്പത്തൂർ 64103 എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഈ നരസിംഹനായിക്കം പാളയത്തിന്റെ സ്പെല്ലിംഗ് ആക്ച്വലി റോങ് ആണ്. കോയമ്പത്തൂരിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്, അപ്പോ എനിക്കറിയാം നരസിംഹനായിക്കം പാളയത്തിൽ ഇങ്ങനെ ഒരു കമ്പനി തന്നെ ഇല്ല. പിന്നെ ഈ കസ്റ്റമർ കെയറിന്റെ നമ്പറിൽ 9659916161 ഈ ഒരു നമ്പർ ഉണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ നമ്പറിലേക്ക് ഞാൻ കോണ്ടാക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു നമ്പർ നോട്ട് അവൈലബിൾ ആണ്. അപ്പൊ എക്സി ലൂപ്സ് പിന്നെ ഈ നരസിംഹനായിക്ക പാളയത്തിൽ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ ഇങ്ങനെ ഒരു ഫേക്ക് പ്രോഡക്റ്റ് ആണ് അവരെ കമ്പനീന്റെ പേരിൽ ഇറക്കിയിട്ടുള്ളത്. ഇപ്പോ നരസിംഹനായിക്ക പാളയത്തിന്റെ സ്പെല്ലിംഗ് പോലും അറിയാത്ത ഒരു വ്യക്തികൾ കമ്പനി അവിടെ സ്റ്റാർട്ട് ചെയ്യത്തില്ലല്ലോ, ഒരിക്കലും അത് സ്റ്റാർട്ട് ചെയ്യത്തില്ല. ഫ്രണ്ട്സ്, മേ ബി നിങ്ങൾ ഇതുപോലെ ഒരു പ്രോഡക്റ്റ് മേടിച്ച് നിങ്ങളെ എൻജിൻക്ക് ഒഴിക്കുകയാണെങ്കിൽ മേ ബി നിങ്ങളെ വണ്ടീന്റെ എൻജിൻ വരെ സീസാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഇതിന്റെ കമ്പനി വേറെ, ലൊക്കേറ്റഡ് പ്ലേസ് വേറെയാണ്, അതുപോലെ എൻജിൻ ഓയിലേ വേറെയാണ്. ഓക്കെ, അപ്പോ മേ ബി എക്സി ലൂപ്സ് നല്ല പ്രോഡക്റ്റ് ആയിരിക്കാം. എനിക്ക് ഈ കാര്യം അറിഞ്ഞതിന് ശേഷം എനിക്കിത് പുറത്ത് പറയാണ്ടിരുന്നിരിക്കാം. പക്ഷേ നമ്മളെ ഹാർട്ട്, ഹ്യൂമൻ ബീങ്സിന് ഹാർട്ട് എങ്ങനെയോ അതുപോലെയാണ് വണ്ടികൾക്ക് ഈ എൻജിൻ എന്ന് പറയുന്നത്. സോ എൻജിൻക്ക് ഒഴിക്കണ ഓയില് മാക്സിമം നല്ല പ്രോഡക്റ്റ് ഒഴിച്ചു കൊടുക്കുക. ലോ ക്വാളിറ്റിയോ ഹൈ ക്വാളിറ്റിയോ അത് ഞങ്ങളെ ഇഷ്ടമാണ്. പക്ഷെ കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല ലൂബ് മേടിച്ച് ഒഴിച്ചു കൊടുക്കുക ഗൈസ്. ഒരു ലൂബ് മേടിക്കുമ്പോൾ അതിന്റെ എക്സ്പയറി ഡേറ്റ്, അതിന്റെ ലൊക്കേറ്റഡ് പ്ലേസ്, ഏതാ കമ്പനി, എല്ലാം ശ്രദ്ധിക്കുക ഗൈസ്. നല്ല പ്രോഡക്റ്റ് മേടിച്ചു കൊടുക്കുക, നല്ല പ്രോഡക്റ്റ് മേടിച്ച് നല്ല വണ്ടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നാ പിന്നെ എൻജിൻക്ക് ലൈഫ് ഉണ്ടാവും, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എൻജിൻ സീസായി പോകാനുള്ള ചാൻസസ് ഒരുപാടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ഇൻഫോർമേറ്റീവ് വീഡിയോ. ഈ വീഡിയോ 100% ട്രൂത്ത് ആണ് ഗായ്സ്. സോ ബൈക്ക് വെച്ചിട്ടുള്ള എല്ലാവർക്കും ഈ വീഡിയോ എത്തിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഗിവ് എസ് യുവർ ഗുഡ് ഫീഡ്ബാക്ക്. താങ്ക് യു.